ആധുനിക ഭാരതത്തിൻ്റെ സാമ്പത്തിക ഭദ്രത കെട്ടിപ്പടുക്കുന്നതിൽ വിവിധ ഗവൺമെൻറ്റുകളോടൊപ്പം തന്നെ വിവിധ വർഗങ്ങളായിട്ടുള്ള സ്വകാര്യ വ്യവസായികൾക്കും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ ടാറ്റയുണ്ട്, ബിർള, മഹീന്ദ്ര ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് വ്യവസായികൾ നമുക്കറിയാം. അവരൊന്നും തന്നെ നമ്മുടെ സാമ്പത്തിക, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗങ്ങളെ ചൂഷണം ചെയ്തിട്ടല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ഒക്കെ അഭിവൃദ്ധിയെ ഒരുപാട് പരിപോഷിപ്പിച്ചാണ് അവരെല്ലാം തന്നെ വളർന്നു വന്നിരിക്കുന്നത്. അത്തരം ഒരു വ്യവസായിയാണ് ഡോക്ടർ യൂസഫ് ഹമീദും അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൾ ഖ്വാജ ഹമീദും. യൂസഫ് ഹമീദും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനം സിപ്ലയും നമ്മുടെ രാജ്യത്തിന് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ആ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഫാർമ ഇൻഡസ്ട്രിയിലുള്ള വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യൂസഫ് ഹമീദിൻ്റെ പിതാവ് അബ്ദുൾ ഖ്വാജ ഹമീദ് ഇന്ത്യയുടെ ആ സ്വാതന്ത്ര്യ സമര രംഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നെഹ്റു ഫാമിലിയുമായിട്ടും അതുപോലെ തന്നെ ഗാന്ധിജിയുമായിട്ടും മറ്റ് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുമൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിട്ടുള്ള സമര രംഗങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് അബ്ദുൾ ഖ്വാജ ഹമീദ്. അബ്ദുൾ ഖ്വാജ ഹമീദ് ഇന്ത്യയുടെ ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷനെയൊക്കെ വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള, ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിരന്തരം ശബ്ദിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് അബ്ദുൾ ഖ്വാജ ഹമീദ്. അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രിയിലുള്ള താല്പര്യം മൂലം അദ്ദേഹം ജർമ്മനിയിലെ ബെർലിനിൽ അദ്ദേഹം കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുക്കാൻ പോവുകയും അവിടെ വെച്ച് കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുക്കുകയും ചെയ്തു. ഹുംബോൾട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം പി എച്ച് ഡി നേടിയത്. അവിടെ വെച്ച് ലിഥുവാനിയിൽ നിന്നുള്ള ലൂബ ഡെസൻസ്കി എന്ന ജൂവിഷ് കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത്. അതിലുണ്ടായ അവർക്കുണ്ടായിട്ടുള്ള മകനാണ് ഡോക്ടർ യൂസഫ് ഖ്വാജ ഹമീദ്. അദ്ദേഹം ജനിച്ചത് ലിധുവാനിയിലാണ്, പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മാറുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ജർമ്മനിയിൽ നാസി ഹിറ്റ്ലറുടെയൊക്കെ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ലൂബയുടെ മാതാപിതാക്കൾ നാസി ആക്രമണത്തിൽ പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1935 അബ്ദുൾ ഖ്വാജ ഹമീദ് സിപ്ല എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലബോറട്ടറീസ് എന്നാണ് സിപ്ലയുടെ മുഴുവൻ നാമം. ഇന്നത് ജസ്റ്റ് സിപ്ല എന്ന് മാത്രമാണ് എഴുതുന്നത്, പൊതുവെ അറിയപ്പെടുന്നത്. അബ്ദുൾ ഖ്വാജ ഹമീദ് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കേവലം സാമ്പത്തിക നേട്ടമല്ല, മറിച്ച് എല്ലാവർക്കും, പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും എല്ലാവർക്കും തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ പ്രാപ്യമാക്കുക, കുറഞ്ഞ ചെലവിൽ പ്രാപ്യമാക്കുക എന്നതായിരുന്നു അബ്ദുൾ ഖ്വാജ ഹമീദിൻ്റെ ലക്ഷ്യം, സ്വപ്നം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് സിപ്ല എന്ന സ്ഥാപനം തന്നെ ഇന്ത്യയിൽ 1935 അദ്ദേഹം സ്ഥാപിച്ചത്. പിതാവിൻ്റെ പാത പിന്തുടർന്ന് മകൻ യൂസഫ് ഹമീദും കെമിസ്ട്രി തന്നെയാണ് തൻ്റെ സബ്ജക്റ്റായി എടുത്തിട്ടുള്ളത്. അദ്ദേഹം കെമിസ്ട്രി പഠിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് UKയിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ 1957 കെമിസ്ട്രി ഗ്രാജുവേഷനും 1960 പി എച്ച് ഡിയും കെമിസ്ട്രിയിൽ പി എച്ച് ഡിയും പൂർത്തിയാക്കി. അലക്സാണ്ടർ ആർ ടോഡ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ റിസർച്ച് അഡ്വൈസിങ്ങിലായിരുന്നു അദ്ദേഹം കെമിസ്ട്രി പൂർത്തിയാക്കിയത്. ഈ അലക്സാണ്ടർ ആർ ടോഡ് ഒരു കെമിസ്ട്രി നോബൽ പ്രൈസ് വിന്നർ കൂടിയാണ്. നാച്ചുറൽ പ്രോഡക്ട്സ് ഓർഗാനിക് സിന്തസിസിലായിരുന്നു നമ്മുടെ യൂസഫ് ഹമീദിൻ്റെ പി എച്ച് ഡി ഗ്രാജുവേഷൻ. ശേഷം 1960 തന്നെ അദ്ദേഹം പിതാവിൻ്റെ സിപ്ല എന്ന സ്ഥാപനത്തിലേക്ക് വരികയും അതിൽ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. സാധാരണ മക്കളൊക്കെ വളരെ പ്രമുഖമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ യൂസഫ് ഹമീദ് ചെയ്തത് തൻ്റെ ഏരിയ ആയിട്ടുള്ള, താൻ പി എച്ച് ഡി ആണല്ലോ ചെയ്തത്, അതിൻ്റെ റിസർച്ച് ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. അതിൽ തന്നെ ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. യൂസഫ് ഹമീദിന് ഡയറക്റ്റായി ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നത്തെ നിയമപ്രകാരം സ്പെഷ്യൽ പെർമിഷൻ, ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് അദ്ദേഹം R&Dയിൽ ജോയിൻ ചെയ്തത്. ഒരു വർഷം സാലറി ഇല്ലാതെ വർക്ക് ചെയ്യുകയും ചെയ്തു. ഈ അതിനുശേഷം 1976 അദ്ദേഹം MD സിപ്ലയുടെ MD ആയിട്ടും പിന്നീട് 1989 ചെയർമാനായിട്ടും സ്ഥാനമേറ്റു. ഇത്രയും പറഞ്ഞത് യൂസഫ് ഹമീദിൻ്റെ ഒരു അക്കാഡമിക് പ്രൊഫൈൽ മാത്രമാണ്. എന്നാൽ എന്ത് മാറ്റമാണ് യൂസഫ് ഹമീദ്
ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് നമുക്ക് കൂടുതൽ നോക്കാനുള്ളത്. യൂസഫ് ഹമീദ് R&D സിപ്ലയുടെ R&D വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഫാർമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത്. അദ്ദേഹം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, അതായത് ഏതൊരു ഡ്രഗിനും ഏതൊരു മരുന്നിനും ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും, API എന്നാണ് അതിനെ പറയുക. ഈ API ആണ് സത്യത്തിൽ നമ്മുടെ ഈ രോഗത്തിനെ ശമിപ്പിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം API സ്വന്തമായി R&D ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് സത്യത്തിൽ ഒരു വഴിത്തിരിവായത്. യൂസഫ് ഹമീദ് അബ്ദുൽ ഖാജ ഹമീദിൻ്റെ ലക്ഷ്യം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? എല്ലാവർക്കും മരുന്ന്, അതായത് ജീവൻ രക്ഷാ മരുന്നുകൾ എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നുള്ളത്. അത് അറിയണമെങ്കിൽ, എന്തുകൊണ്ടാണ് അങ്ങനൊരു ലക്ഷ്യം അദ്ദേഹത്തിന് വെക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ അന്നത്തെ ഫാർമ ഇൻഡസ്ട്രി എങ്ങനെയാണ് നിലനിന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഈ പറയുന്ന റിസർച്ചും അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ഡ്രഗ്സിലും മറ്റുമുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അതിൻ്റെ കണ്ടുപിടുത്തം, അതിൻ്റെ നിർമ്മാണം, വിതരണം, ഇതെല്ലാം കൂടുതലായിട്ട് നടന്നിരുന്നത് അമേരിക്കയും യൂറോപ്പും പോലുള്ള സമ്പന്ന രാജ്യങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ജീവൻ രക്ഷാ മരുന്നുകളും, കൂടുതലെന്ന് വെച്ചാൽ ഏറെക്കുറെ എല്ലാ ജീവൻ രക്ഷാ മരുന്നുകളുടെയും കണ്ടുപിടുത്തവും അവർ തന്നെയായിരുന്നു നടത്തിയിട്ടുള്ളത്. അവിടുത്തെ കുത്തക കമ്പനികളാണ് പണം ഇറക്കി റിസർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ കുത്തക കമ്പനികൾ നമുക്കറിയാമല്ലോ കോർപ്പറേറ്റുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. പണമിറക്കിയാൽ അവർക്ക് അതിൽ നിന്ന് പണം കിട്ടണം. അപ്പോൾ അവർ കണ്ടുപിടിച്ചിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വലിയ വിലയാണ്, വലിയ വില. അത് സാധാരണക്കാർക്കൊന്നും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വിലയാണ് അവർ ഈടാക്കിയിട്ടുള്ളത്. ഇന്ത്യ പോലുള്ള, ആഫ്രിക്ക പോലുള്ള 3rd ലോക രാജ്യങ്ങളിലെ നിർധനരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ ജീവൻ രക്ഷാ മരുന്ന് വാങ്ങാനോ അതുവഴി തങ്ങളുടെ ജീവനോ തങ്ങളുടെ ആരോഗ്യം നിലനിർത്താനോ അവർക്ക് കഴിയുമായിരുന്നില്ല. ഇതാണ് അന്നത്തെ ഒരു അവസ്ഥ. അതായത് പ്രധാനപ്പെട്ട ജീവൻ രക്ഷാ മരുന്നുകളെല്ലാം തന്നെ അതിൻ്റെ പേറ്റൻറ്റ് ചില കമ്പനികൾക്കായിരിക്കും. ഈ പേറ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനികൾ വലിയ വിലയ്ക്കാണ് ഈ മരുന്ന് വിതരണം ചെയ്തത്. ഈ ഒരു സിറ്റുവേഷനായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഈ സിറ്റുവേഷൻ മറികടക്കുക എന്നുള്ളതാണ് അബ്ദുൽ ഖാജ ഹമീദിൻ്റെ സ്വപ്നം. അതാണ് യൂസഫ് ഹമീദ് ആദ്യം ചെയ്തത്. യൂസഫ് ഹമീദ് ആംപിസിലിൻ എന്ന ഒരു ഡ്രഗ് അവരുടെ സിപ്ലയുടെ R&Dയിൽ തന്നെ ഉണ്ടാക്കി. അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള, അദ്ദേഹം കെമിസ്ട്രിയിൽ PhD ഗ്രാജുവേറ്റ് ആയത് കാരണം കൊണ്ട് അദ്ദേഹം ഓർഗാനിക് സിന്തസിസിലായിരുന്നു കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഗാനിക് സിന്തസിസ് നോളജ് ഉപയോഗിച്ചുകൊണ്ട് ആംപിസിലിൻ എന്ന ആൻറ്റിബാക്ടീരിയൽ ഡ്രഗ് അദ്ദേഹം സിപ്ലയുടെ R&Dയിൽ ഉണ്ടാക്കി. അമേരിക്കയിലെ ബ്രൂക്ക്ലിൻ എന്ന് പറയുന്ന ഒരു ഫാർമാ കമ്പനിയാണ് ഈ ആംപിസിലിൻ്റെ പേറ്റൻറ്റ് ഉള്ളത്. അപ്പോൾ അമേരിക്കയിലെ ഒരു കമ്പനിക്ക് പേറ്റൻറ്റ് ഉള്ള ഒരു മെഡിസിൻ നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു കമ്പനി ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യയുമായിട്ട് ചില സ്വരച്ചേർച്ചകളുണ്ടായി, ഇടങ്ങിയു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അമേരിക്ക വളരെയധികം സ്ട്രോങ് ആയി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി, യൂസഫ് ഹമീദിനെ വിളിക്കുകയും എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം വിശദമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് യൂസഫ് ഹമീദ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ ഈ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഡ്രഗ്സുകളെല്ലാം തന്നെ കുത്തകകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്കിവിടെ ഒരിക്കലും ആ ഒരു വിലയ്ക്ക് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരിക്കലും ആ മരുന്ന് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ മരുന്നുകൾ നിർമ്മിച്ച് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ വിൽക്കണം. ഇത് ഈ ആംപിസിലിൻ എന്ന് പറഞ്ഞ ഡ്രഗ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ, അല്ലെങ്കിൽ ഇന്ത്യയെപ്പോലുള്ള മറ്റ് ദരിദ്ര രാഷ്ട്രങ്ങളിലെ ഒരുപാട് കോടിക്കണക്കിന് സാധാരണക്കാർക്ക് അത് വാങ്ങാൻ കഴിയുമെന്ന് ഇന്ദിരാഗാന്ധിയെ ബോധ്യപ്പെടുത്താൻ യൂസഫ് ഹമീദിന് കഴിഞ്ഞു. യൂസഫ് ഹമീദിൻ്റെ ഈ നിലപാട് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുകയും യൂസഫ് ഹമീദിൻ്റെ ആ ഒരു ആശയത്തോട്, സിപ്ലയുടെ ആ ഒരു ആശയത്തോട് യോജിച്ചു നിൽക്കുകയും ചെയ്തു. അതുവഴി അമേരിക്കയ്ക്ക് ഈ ഒരു കാര്യത്തിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനോ മറ്റോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിൽക്കാലത്ത് അമേരിക്കയ്ക്ക് ഈ കോവിഡ് സീസണിൽ ഹൈഡ്രോക്ലോറോക്വിൻ എന്ന് പറയുന്ന മെഡിസിൻ ആവശ്യമായി വരികയും അത് ഇന്ത്യയിൽ നിന്നും അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തല്ലോ. ആ അയച്ചു കൊടുത്തത് ഈ ഹൈഡ്രോക്ലോറോക്വിൻ്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സിപ്ല എന്ന സ്ഥാപനമാണ്. സിപ്ലയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഹൈഡ്രോക്ലോറോക്വിനാണ് അമേരിക്കയിലേക്ക് അയച്ചു കൊടുത്തെന്നുള്ളത് ഒരു കാവ്യ നീതി മാത്രം. ഇനി വീണ്ടും തിരിച്ചു പോയാൽ ഈ യൂസഫ് ഹമീദിൻ്റെ ആ ഒരു കാലഘട്ടത്ത്, യൂസഫ് ഹമീദ് റിസർച്ച് R&Dയിൽ വർക്ക് ചെയ്തിരുന്ന ആ കാലഘട്ടത്ത് നിലനിന്നിരുന്ന പാറ്റൻറ്റ് നിയമം എന്ന് പറയുന്നത് 1911 ബ്രിട്ടീഷ് പാറ്റൻറ്റ് ലോ ആണ്. ബ്രിട്ടീഷ് പാറ്റൻറ്റ് ലോ പ്രകാരം ഒരു ഡ്രഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഡ്രഗ്
ആ ഒരു പർട്ടിക്കുലർ ഡ്രഗ് ഉണ്ടാക്കാൻ ആ പാറ്റൻ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അതിൽ ഒരു മാറ്റം വരുത്താൻ ഈ പറയുന്ന യൂസഫ് ഹമീദ്, സിപ്ല ഇവരെല്ലാം തന്നെ ഇന്ത്യയിലെ ഫാർമ കമ്പനീസ് ഗവൺമെൻറ്റിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുകയും പിന്നീട് 1972 ഇന്ത്യയുടെ ആ പാറ്റൻ ലോയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അതായത് പുതിയ പാറ്റൻ ലോ പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ഡ്രഗ് ആ ഡ്രഗിനല്ല പാറ്റൻ്റ് കൊടുക്കുന്നത്, മറിച്ച് ആ ഡ്രഗ് നിർമ്മിക്കുന്ന രീതിക്കനുസരിച്ചാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഡ്രഗ് എ ഉണ്ടെങ്കിൽ ആ ഡ്രഗ് എ ഞാനൊരു വഴിക്ക് നിർമ്മിച്ചു, ആ സെയിം ഡ്രഗ് എ മറ്റൊരാൾ വേറെ രീതിക്ക് നിർമ്മിച്ചാൽ അയാൾക്കും ആ ഡ്രഗ് എ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കിയത് വലിയ വലിയൊരു മാറ്റമാണ്. പുറം രാജ്യങ്ങളിൽ വലിയ മരുന്ന് കമ്പനികൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഓരോ മരുന്ന് കണ്ടുപിടിക്കും, ആ മരുന്നുകൾക്ക് അവർ വലിയ വില ഈടാക്കും. അത് നമ്മൾ ഏത് രീതിയിൽ നിർമ്മിച്ചാലും അവരെ പാറ്റൻ ലോ കൊണ്ടുവന്ന് ഇത് പറ്റില്ല എന്ന് പറയും. പക്ഷേ പുതിയ ഇന്ത്യയുടെ പാറ്റൻ ലോ പ്രകാരം നിങ്ങൾക്ക് ഈ മരുന്ന് നിർമ്മിക്കാം, നിങ്ങൾ പുതിയൊരു വഴി കണ്ടെത്തിയാൽ മാത്രം മതി എന്നുള്ളത്. ഇത് ഫാർമ ഇൻഡസ്ട്രിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടാക്കിയത്. നമുക്കിന്ന് ഏറ്റവും വില കുറച്ച് മരുന്ന് കിട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് ഈ ഒരു നിയമനിർമ്മാണവും അതിന് പിന്നിൽ പ്രവർത്തിച്ച യൂസഫ് ഹമീദിനെ പോലുള്ളവരുടെ കരങ്ങളുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ തന്നെ ഇവിടുത്തെ ആറാണ്ടിയിൽ, സിപ്ലയുടെയൊക്കെ ആറാണ്ടിയിൽ മറ്റു രീതികളിൽ നിർമ്മിച്ചെടുക്കാൻ തുടങ്ങി. ആ മരുന്നുകളുടെ ഗുണങ്ങളിൽ യാതൊരു മാറ്റവുമില്ല, പക്ഷെ നിർമ്മിക്കുന്ന രീതികളിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ആ മരുന്നുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും, പക്ഷെ അത് ചെയ്യുന്ന ഇഫക്റ്റ് സെയിം തന്നെയായിരിക്കും. ഇങ്ങനെ മരുന്നുകളുണ്ടാക്കി വളരെ കുറഞ്ഞ ചെലവിൽ, വളരെ വളരെ കുറഞ്ഞ ചെലവിൽ വിതരണത്തിനെത്തിക്കാൻ സിപ്ലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സിപ്ലയുടെ ഏറ്റവും വലിയ വിജയം. ജനറിക് മെഡിസിൻസ് എന്നാണ് ഈ ഇത്തരം മരുന്നുകളെ പറയുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട യൂസഫ് ഹമീദിൻ്റെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്, സിപ്ലയുടെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്, HIV/AIDS മെഡിസിൻ, അതിൻ്റെ ചികിത്സാ ചെലവ് വളരെയധികം കുറച്ചു എന്നുള്ളതാണ്. 2000 അതിന് മുമ്പ് HIV/AIDS മെഡിസിൻസിനുള്ള ആ ഒരു ചെലവ് എന്ന് പറയുന്നത് പ്രതിവർഷം $14,000 ആയിരുന്നു. അത് ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏറെക്കുറെ 1,00,000 മുകളിൽ വരും. എന്നാൽ ആ ഒരു എമൗണ്ട് യൂസഫ് ഹമീദ് വെറും $365 per year ആക്കി കുറച്ചു. അതായത് $1 per day, ഒരു ദിവസം $1 മാത്രം എന്നുള്ളത്. ഏതാണ്ട് ഇന്നത്തെ ഒരു 26,000-27,000 രൂപയോളം അത് വരും പ്രതിവർഷം. അതായത് 1,00,000 എന്നുള്ളത് അവർ അദ്ദേഹം HIV/AIDS ചികിത്സ എന്ന് പറയുന്നത് വെറും 26,000 രൂപയായി കുറച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യയും ആഫ്രിക്കയും പോലുള്ള 3rd world countries. കൂടുതലും HIV സഫർ ചെയ്യുന്ന രാജ്യങ്ങൾ ഇവരാണ്. ഒരിക്കലും അവർക്ക് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും മെഡിസിൻ ഇറക്കിക്കൊണ്ട് $14,000 per year എന്ന ചെലവിൽ ഒരിക്കലും അവർക്ക് ചികിത്സ നടത്താൻ കഴിയില്ല. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു അത് നിലനിർത്താൻ. അതാണ് യൂസഫ് ഹമീദിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മരുന്നുകൾക്ക് എന്തെങ്കിലും തരത്തിൽ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യൂസഫ് ഹമീദിൻ്റെ ആ ഒരു പങ്ക് വളരെ വലുതാണ്. 2005 യൂസഫ് ഹമീദിനെ നമ്മുടെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ ഒരു ഫെല്ലോ കൂടിയാണ് യൂസഫ് ഹമീദ്. തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള ഒരു ആദരം എന്ന നിലയ്ക്കാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് യൂസഫ് ഹമീദ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. യൂസഫ് ഹമീദിനെ പലരും വിശേഷിപ്പിക്കുന്നത് റോബിൻ ഹുഡ് ഓഫ് മോഡേൺ വേൾഡ് എന്നാണ്, ആധുനിക ലോകത്തെ റോബിൻ ഹുഡ് എന്നാണ്. റോബിൻ ഹുഡ് എന്താ ചെയ്യുന്നത്? പണക്കാരിൽ നിന്നും അതുപോലെ തന്നെ കൊള്ളലാഭമുണ്ടാക്കുന്നവരിൽ നിന്നും സമ്പത്ത് പിടിച്ചെടുത്ത് പാവങ്ങളിൽ വിതരണം ചെയ്യുന്നയാളാണ് റോബിൻ ഹുഡ്, നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയൊക്കെ പോലെ. ശരിക്കും യൂസഫ് ഹമീദും ഒരു രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. കുത്തകകൾ കൈവശം വെച്ചിട്ടുള്ള മരുന്നുകൾ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി അതിനെ വേറൊരു രീതിയിൽ നിർമ്മിച്ച് പാവങ്ങളിലേക്ക് ഏറ്റവും അവർക്ക് പ്രാപ്യമായ രീതിയിൽ വില കുറച്ച് വിതരണം ചെയ്തു എന്നുള്ളത് അത് ഏറെക്കുറെ മോഡേൺ വേൾഡിലെ റോബിൻ ഹുഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ യൂസഫ് ഹമീദിനെ വിശേഷിപ്പിക്കാം. യൂസഫ് ഹമീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ പറയുന്ന വലിയ വലിയ കമ്പനികൾ വിൽക്കുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് മരുന്ന് വിറ്റത് എങ്കിൽ ഇന്നത്തെ ഫൈസർ കമ്പനി അറിയാമല്ലോ, കോവിഡ് വാക്സിനൊക്കെ വിതരണത്തിനെത്തിക്കുന്ന ആ കമ്പനി, ആ ഫൈസർ കമ്പനിയുടെ 5 times വലിപ്പം ഞങ്ങളുടെ കമ്പനിക്ക് ഇന്നുണ്ടാകുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല, രോഗങ്ങളിൽ നിന്നും പണമുണ്ടാക്കലല്ല
എൻ്റെ ലക്ഷ്യമെന്നുള്ളത് യൂസഫ് ഹമീദ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യൂസഫ് ഹമീദ് പറഞ്ഞത് ഞാൻ പേറ്റൻറ്റിനെതിരല്ല, അത് കണ്ടുപിടിച്ച വ്യക്തിക്ക് തീർച്ചയായിട്ടും റോയൽറ്റി കിട്ടണം, പക്ഷെ പേറ്റൻറ്റ് വെച്ചുകൊണ്ട് ഒരു മരുന്നിനെ കൈവശം വെച്ചുകൊണ്ട് ആളുകളുടെ ചികിത്സ നിഷേധിക്കുന്നതിന് എതിരാണ് താനെന്നും യൂസഫ് ഹമീദ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ മരുന്നുകൾക്ക് 50 രൂപയോ 60 രൂപയോ ഒക്കെ കൊടുത്തുകൊണ്ട് പ്രഷറിൻ്റെയോ ഷുഗറിൻ്റെയോ ഒക്കെ ഒരു മരുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് യൂസഫ് ഹമീദിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൾ ഖാജ ഹമീദിൻ്റെയും ഒക്കെ സ്വപ്നങ്ങളും നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളും വലിയ കാഴ്ചപ്പാടുകളും ഒക്കെയാണ്.